like one on one. മേഡം തുടങ്ങട്ടെ. വാലയുടെ പ്രൊഡക്ട് ഫ്രം കുക്കുമ്പ എന്നുള്ള സൈഡ് കാണുന്നുണ്ടോ? ഹലോ, ഹലോ സാർ. അതെ, രാവിലെ എനിക്കൊരു ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നമ്മളിവിടുന്ന് കെ വിക്ക് ചെയ്യുന്ന ക്ലാസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അയക്കാം കേട്ടോ. എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. നമസ്കാരം, ഞാൻ ജി സി ജോർജ്, ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോം സയൻസ് വിഭാഗത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ പച്ചക്കറികളുടെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ കണ്ടു. കുറേ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ, ഏതൊക്കെ പച്ചക്കറികളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിൻ്റെ വ്യാവസായികമായിട്ട് ചെയ്യുമ്പം ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കുക്കുംബറിനെ കുറിച്ചാണ് പറയുന്നത്, വെള്ളരിയുടെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കാര്യം നമുക്കറിയാം, കേരളത്തിൽ ധാരാളം എല്ലാ സീസണിലും എന്ന പോലെ കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് വെള്ളരി. വിവിധ ഇനത്തിലുള്ള വെള്ളരിയുണ്ട്. അപ്പം വെള്ളരിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, വെള്ളരിക്ക് മാക്സിമം വില കിട്ടുക വിഷുവിനോടനുബന്ധിച്ചാണ്. വിഷു സീസണിലാണ് മാക്സിമം വില കിട്ടുക. അപ്പം വിഷുവിന് കിലോയ്ക്ക് 20-30 രൂപയൊക്കെ ഉണ്ടെങ്കിൽ, വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു രൂപ 2 രൂപ, മാക്സിമം 10 രൂപ കിട്ടിയല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ മാമ്പറ എന്നൊരു പാടശേഖരമുണ്ട്. വെൺമണി, ആല, ചെറിയനാട് ഇങ്ങനെ 3 പഞ്ചായത്തുകൾക്ക് കോമൺ അതിർത്തി വരുന്ന ഒരു പാടശേഖരമാണ് മാമ്പറ പാടശേഖരം. മാമ്പറ പാടശേഖരത്ത് 2014-15 കാലഘട്ടത്തിൽ അവർ നമ്മൾ കെ വി കെയുടെ പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ചപ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ കർഷകർ പറഞ്ഞ ഒരു കാര്യം വെള്ളരിയുടെ വിലയിടിവാണ്. വിലയിടിവെന്ന് വെച്ചാൽ അവർ അത് പറിക്കാറില്ല. വിഷു കഴിഞ്ഞാൽ പിന്നെ വെള്ളരി പറിക്കാൻ അങ്ങോട്ട് പോകാറില്ല, അവർ പോയിട്ട് കാര്യമില്ലെന്ന് അവർ പറയുന്നു. അത്രയ്ക്കും വിലക്കുറവ്, അല്ലെങ്കിൽ അത് കൃഷി കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു അവസ്ഥയാണുള്ളത്. പക്ഷേ വെള്ളരിയുടെ ഒരു കൃഷി രീതികളൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് വെള്ളരി വർഗ പച്ചക്കറികൾക്കുള്ള പോലെ, അതായത് പാവൽ പടവലത്തിനൊക്കെ വരുന്നത് പോലെ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട, വളരെയധികം പെട്ടെന്ന് കൃഷി ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഉൽപ്പാദന ക്ഷമതയുണ്ട്, നല്ല വിളവ് കിട്ടും. പക്ഷേ വില തീരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അത് സീസണിലായിട്ട്, സീസണോടനുബന്ധിച്ചിട്ടാണ് അത് അത്രയും വില കുറഞ്ഞു വരുന്നത്. പിന്നെ നമുക്കറിയാം, വെള്ളരിയുടെ ഒരു കേടുവരുന്ന ഒരു നേച്ചർ, പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. കാരണം ചിലപ്പോൾ നമുക്ക് വെള്ളരി എന്തെങ്കിലും കുത്തോ പുഴുക്കുത്തൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് അഴുകി പോകാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് കർഷകർ അതിന് അത് എന്ത് പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് എന്ത് ഉൽപ്പന്നമാക്കണം എന്നൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. അഴുകി പോകുമ്പോൾ എടുത്ത് തെങ്ങും ചുവട്ടിലോ അതുപോലെ തന്നെ കൃഷിയിടത്തിൽ തന്നെ ഇടുകയൊക്കെയാണ് പതിവ്. അതുപോലെ തന്നെ വെള്ളരിക്ക് നമുക്ക് പരിമിതമായിട്ടുള്ള ഉൽപ്പന്ന സാധ്യതയാണുള്ളത്. അതായത് നമ്മൾ കറികളിൽ എന്ന് പറയുമ്പോഴത്തേക്കും പച്ചടിയോ പുളിശ്ശേരിയോ അങ്ങനെ, പിന്നെ സാമ്പാറിലൊരു ചേരുവ, അവിയലിലൊരു ചേരുവ, അത്രയൊക്കെ ഉള്ളൂ നമ്മൾ പാചകത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. വെള്ളരി കൊണ്ട് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ മറ്റു പച്ചക്കറികളെ പോലെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല.
അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർ അത് അത് ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്ക് അറിഞ്ഞുകൂടുക, അല്ലെങ്കിൽ അതിന് അവർ സവിശേഷമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ കർഷകർക്ക് അക്കാര്യങ്ങളിൽ കൂടെ നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പഴയ പോകുന്ന പിള്ളേർ നമുക്ക് ഏതെല്ലാം രീതിയിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നു ഒന്ന് ഒരു അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായാൽ കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് അവർക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റും. അപ്പം മറ്റ് പച്ചക്കറികളെ പോലെയല്ല, വെള്ളരി എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളരിക്ക് നമ്മുടെ ഇവിടെ ഓറിയൻ്റൽ പിക്ലിംഗ് മെലൻ എന്നും പറയും. അതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്, അതായത് കോസ്മെറ്റിക് വാല്യൂ ഉണ്ട്. നമ്മളത് ഇത് രണ്ടും നമ്മൾ അധികം തിരിച്ചറിഞ്ഞിട്ടില്ലേ, കോസ്മെറ്റിക് വാല്യൂ അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ വാല്യൂ എന്താണെന്ന്. നമുക്ക് ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വെള്ളരിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ നല്ലൊരു പച്ചക്കറിയാണ് വെള്ളരി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ വെള്ളരിക്ക് ഒരു മോശമല്ലാത്ത വില കിട്ടുന്നു തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളരി കൂടുതലും ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു ക്രോപ്പാണ്. അത് കൃഷി ചെയ്യുന്ന ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ അതുമാത്രമല്ല അതിൻ്റെ നമ്മുടെ സംസ്ഥാനത്തുടനീളം എപ്പോഴും ഏത് കാലാവസ്ഥയിലും ഏത് അവസരത്തിലും വെള്ളരി ലഭിക്കും എന്നുള്ളതൊരു പ്രത്യേകത. അതുപോലെ തന്നെ അത് കൃഷി ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിനെ നമ്മൾ സംരംഭമാക്കുമ്പം അതിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യതയും കൂടെ നോക്കണം. അപ്പം വെള്ളരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യത കിട്ടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്, ലഭ്യത ഉറപ്പാക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തുടനീളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, എല്ലാ സീസണിലും കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വെള്ളരിയുടെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്ന സാധ്യതകൾ. എന്തിനാണ് വെള്ളരിനെ ഉൽപ്പന്നമാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ. കാരണം അതിൻ്റെ കോസ്മെറ്റിക് സാധ്യത നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അത് രണ്ടും ഔഷധ പോഷക ഗുണം അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിലുള്ള ആ ഒരു കഴിവ് മുൻനിർത്തി നമുക്കതിനെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ഓക്കെ, നമുക്കറിയാം വെള്ളരിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ശരീരത്തിന് ജലാംശം നിലനിർത്താനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട പച്ചക്കറികളിലൊന്നാണ്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ധാരാളം കുക്കുമ്പർ കഴിക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഇലക്ട്രോലൈറ്റ് അതായത് മൂലകങ്ങളുടെ സന്തുലനാവസ്ഥ നിലനിർത്തി ജലാംശം നിലനിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരം കൂടുതൽ അതായത് ഈ സൂര്യാഘാതം അതുപോലെ തന്നെ വരൾച്ച കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യത്തിന് വേണ്ട പൊട്ടാസ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കറിയാം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. അപ്പോൾ ഹൃദയ ആരോഗ്യത്തിന് വെള്ളരിയുടെ സ്ഥിരമായ ഉപയോഗം വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അൽഷീമിയസ് രോഗങ്ങൾ. അപ്പം ഓർമ്മക്കുറവുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അപ്പം അതുപോലെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, അത് അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വെള്ളരിയുടെ ഉപയോഗം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കിന്ന് ത്വക്കിനുണ്ടാകുന്ന അസുഖങ്ങളിൽ തൊലിപ്പുറത്തുണ്ടാകും, തൊലിയുടെ ആരോഗ്യം എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു വെള്ളരിക്ക് നല്ലൊരു കോസ്മെറ്റിക് ഇഫക്റ്റ് ഉള്ള ഒരു പച്ചക്കറിയാണ്. അപ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് ഏജിങ് അതായത് സ്കിൻ ചുളിയുന്നത് അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ചുളിവുകൾ വരാതെ അല്ലെങ്കിൽ കറുത്ത പാടുണ്ടാവാതെ, കറുത്ത പാട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറാനൊക്കെ വെള്ളരിയുടെ ഉപയോഗം നമ്മളെ സഹായിക്കും. നമുക്കറിയാം ബ്യൂട്ടി പാർലറൊക്കെ പോയാൽ ആദ്യമേ തന്നെ അവർ ഒരു കുക്കുംബർ എടുത്ത് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് മാറാൻ വേണ്ടി വെക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ആ ഏജിങ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ കറുത്ത പാടുകൾ മാറ്റാനുള്ള കുക്കുംബറിൻ്റെ കഴിവും കൊണ്ടാണ് ആ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ട് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ അതൊക്കെ മാറ്റാനുള്ള കഴിവുണ്ട് വെള്ളരിക്ക്. അതായത് ഇലക്ട്രോലൈറ്റ് സാന്നിധ്യം കൊണ്ടാണ് കൂടുതലായിട്ടുള്ള പൊട്ടാസ്യം സോഡിയം പോലുള്ള പ്രത്യേകിച്ച് പൊട്ടാസ്യം മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീര വെയിറ്റ് നിയന്ത്രിക്കാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമിതവണ്ണം. അപ്പം ഒരു പ്രായം കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് സ്ത്രീകളിലും പുരുഷന്മാരും ഒരുപോലെ ബാധ
ബാധിക്കുന്ന ഒരു അസുഖമാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഈ സെഡൻറ്ററി ലൈഫും കൂടെ ആയതുകൊണ്ട് ബോഡി വെയിറ്റ് കൂടാനുള്ള സാധ്യതയില്ല. അപ്പം കുക്കുംബർ ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കുക്കുംബർ സാലഡ് ദിവസവും കഴിക്കുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. ഞാനീ പറഞ്ഞ സാലഡ് കുക്കുംബറിൻ്റെ മാത്രം ഗുണമല്ല കേട്ടോ, മറ്റു വെള്ളരിയൊക്കെ നമുക്ക് ഈ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഇത് വളരെ ആൽക്കലൈൻ നേച്ചറുള്ള പച്ചക്കറിയാണ്. ആൽക്കലൈനിറ്റി അല്ലെങ്കിൽ നമുക്ക് ക്ഷാരഗുണമുള്ള പച്ചക്കറികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ആൽക്കലൈനിറ്റിയാണ്, അസിഡിറ്റിയായിട്ടാണ്. അപ്പോൾ അസിഡിറ്റി മാറ്റി ആൽക്കലൈനിറ്റി കൊണ്ടുവരാനായിട്ട് കുക്കുംബർ വളരെയധികം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ധാരാളം കിഡ്നി പേഷ്യൻസ് ഉണ്ട്. ഡയബറ്റിക്കിൻ്റെ അത് ഒരു അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ അത് കിഡ്നിയൊക്കെ ബാധിച്ച് അങ്ങനെ കിഡ്നി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കിഡ്നി രോഗങ്ങളുള്ളവർക്ക് ഒട്ടുമിക്ക പച്ചക്കറികളും കഴിക്കാൻ പാടില്ല. പഴങ്ങൾ കഴിക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വളരെ കുറച്ച് പഴങ്ങളൊക്കെ അവർക്ക് കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ അവർക്ക് ഇഷ്ടംപോലെ അല്ലെങ്കിൽ ധാരാളം കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കുക്കുംബർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് കിഡ്നി പേഷ്യൻസിനുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറിയുടെ കൂട്ടത്തിലാണ് ഈ ഇത് വരുന്നത്, കുക്കുംബർ വരുന്നത്. അപ്പം അത് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ബാഡ് ബ്രീത്ത്, അതായത് ചീത്ത സ്മെല്ല്, ശരീര നമുക്ക് വായ്നാറ്റം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ്. പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ, നമുക്കറിയാം കോൺസ്റ്റിപ്പേഷൻ എന്നത് എല്ലാ അസുഖങ്ങളുടെയും മാതാവാണെന്ന് പറയുമ്പം, നമ്മുടെ ശരീരത്തിലെ വെള്ള ഈർപ്പം ജലാംശം നിലനിർത്തുന്നത് വഴി കോൺസ്റ്റിപ്പേഷൻ നല്ലതായിട്ട് തടയും. അത് രാത്രി കുക്കുംബർ പ്രത്യേകിച്ച് നല്ലതായിട്ട് കഴിച്ചിട്ട് കിടന്നാൽ നമുക്ക് വളരെയധികം കോൺസ്റ്റിപ്പേഷൻ റിഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ്. മറ്റ് വെള്ളരി വർഗ പച്ചക്കറികളിലെ ഏറ്റവും ആൽക്കലൈനിറ്റി ഉള്ളതും ഏറ്റവും ഔഷധ ഗുണമുള്ളതായ ഒരു പച്ചക്കറിയായിട്ടാണ് വെള്ളരി പറയുന്നത്. ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനും അഥവാ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനും അതിൻ്റെ തീവ്രത കുറയ്ക്കാനും ഒക്കെ കുക്കുംബർ നമ്മളെ സഹായിക്കും. അപ്പം ഇനി പച്ചക്കറികൾ വാങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വെള്ളരി വർഗ പച്ചക്കറികൾ വെള്ളരി തന്നെ വാങ്ങാൻ, വെള്ളരിയുടെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞ് അത് കൂടുതൽ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ കർഷകർക്കും കൂടെ പ്രയോജനമാണ്. കാരണം ഒട്ടും വിലയില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ വിഷമിക്കുന്ന കർഷകർക്ക് ഒരു കൈത്താങ്ങാവും. ഇനി വെള്ളരി വാങ്ങുമ്പം ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. ഓക്കെ, നമുക്ക് കേരളത്തിൽ ഒരുപാട് വെള്ളരി വർഗ ഇനങ്ങളുണ്ട്. വെള്ളരി ഇനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണിവെള്ളരിയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. കണിവെള്ളരി, അതുപോലെ തന്നെ കല്ലൻ വെള്ളരി എന്ന് പറയും, നാടൻ വെള്ളരി എന്ന് പറയും, അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടും. പ്രധാനമായിട്ടും വിഷു സീസണിനോടനുബന്ധിച്ചിട്ടാണ് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. അല്ലാതെയും ഉണ്ട്, കൃഷി ഉണ്ട്. അതിൽ തന്നെ ചില ഇനങ്ങൾക്ക് കയ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക. നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചില വെള്ളരിയുടെ കാമ്പിന് ചെറിയൊരു കയ്പ് വരും. അത് ഇങ്ങനെ കലർപ്പ് വരുന്നതുകൊണ്ടാണെന്നാണ് നമ്മുടെ കർഷകരൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള അത് നോക്കി വേണം നമ്മൾ ശ്രദ്ധിച്ചെടുക്കാൻ. ഇപ്പം നമുക്ക് സാലഡ് വെള്ളരി, സാലഡ് വെള്ളരി തന്നെ ഇംഗ്ലീഷ് കുക്കുംബറുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഇനങ്ങൾ ലോക്കൽ ഇനങ്ങളുണ്ട്. അതിൽ തുലുക്കി ഇളം പച്ചനിറമുള്ള ഇനം ആണ് നമ്മുടെ കൂടുതൽ വ്യാപകമായിട്ടുള്ളത്. അതുപോലെ തന്നെ കരിം പച്ച നിറമുള്ളത് ഇംഗ്ലീഷ് സാലഡ് കുക്കുംബർ എന്നാണ് പറയുക. അതും നമ്മുടെ ഇവിടെ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളവെള്ളരി എന്ന് വെച്ചാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് അത് വ്യാപകമായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ കണിവെള്ളരി അപേക്ഷിച്ച് അതിൻ്റെ സ്കിന്ന് തൊലി പച്ച നിറത്തിലായിരിക്കും. പച്ചയും വെള്ളയും ചേർന്ന വരകളായിട്ടാണ് കാണുക. വലിയ ഭാരമുള്ള ഇനത്തിലാണ്. അതായത് ഒരു വെള്ളരി എന്ന് വെച്ചാൽ ഒരു 2-3 കിലോയ്ക്ക് മേളിലുണ്ടാവും. മറ്റേ കണിവെള്ളരി എന്ന് പറഞ്ഞാൽ 1.5-2 കിലോൻ്റെ അടുത്ത് മാക്സിമം കാണുള്ളൂ. ഇത് 2 കിലോയ്ക്ക് മേളിലായിരിക്കും എപ്പോഴും വെയിറ്റ്. നല്ല വലുപ്പമുള്ള വെള്ളരിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ തൊലിയോടുകൂടാണ് കറിവിക്കുക. അതിൻ്റെ ആ ഒരു കാമ്പ് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഈ വെള്ളവെള്ളരിയുടെ. അപ്പം അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ജ്യൂസ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഇനമാണ്. പിന്നെ തിരുവനന്തപുരം ആലപ്പുഴയുടെ കുറച്ച് വടക്കൻ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് തൃശ്ശൂർ എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളിൽ
ധാരാളം കൃഷി ചെയ്യുന്ന ഒരു ഇതാണ് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. വേനൽക്കാലത്തോടനുബന്ധിച്ചിട്ടാണ് അതിൻ്റെ വിളവെടുപ്പ്, വേനൽക്കാലത്തോടനുബന്ധിച്ചിട്ട് അതിൻ്റെ കൃഷി വിളവെടുപ്പൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പാകമായി കഴിഞ്ഞാൽ പൊട്ടി അതിൻ്റെ ആ കാമ്പ് പുറത്ത് വരും. അപ്പം ആ കാമ്പാണ് ഭക്ഷ്യയോഗ്യം. കാമ്പും ഇതിനോട് ചേർന്നുള്ള ഭാഗം മറ്റു വെള്ളരി അപേക്ഷിച്ച് വളരെ സോഫ്റ്റാണ് അതിൻ്റെ ആ ഒരു കാമ്പെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാൻ വളരെയധികം നല്ലതാണ്. അപ്പം നല്ല ഒരു മറ്റു വെള്ളരികൾക്കില്ലാത്ത പോലെ സവിശേഷമായിട്ടുള്ളൊരു ഗന്ധം, സുഗന്ധം കൂടുണ്ട് ഇതിന്. അതാണ് പൊട്ടുവെള്ളരിയുടെ പ്രത്യേകത. അപ്പം അത് അതിൻ്റെ അത് ഈ പൊട്ടി ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് പൊട്ടി അതിൻ്റെ കാമ്പ് പുറത്ത് വരുന്നുള്ളത് കൊണ്ട് അത് നമ്മൾ വളരെ പെട്ടെന്ന് അതിന് ഉൽപ്പന്നങ്ങളാക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് കേടുവന്ന് പോകുന്ന ഒരു ഒരു വെള്ളരി വർഗമാണ്. നമ്മുടെ ഇത് ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെയും ചിലപ്പോൾ ഒക്കെ ഇത് മഴയൊക്കെ പോകുന്നത് കർഷകർക്ക് അത് ബുദ്ധിമുട്ടാവാറുണ്ട് വിറ്റ് തീർക്കാൻ പറ്റാതെ. അപ്പം വിപണി അനുസരിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുക. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഇത് ഫ്രഷായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുള്ളിടത്തെല്ലാം അത് എത്തിക്കുക. വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിൻ്റെ ചൂട് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഈ ചൂട് കാലത്ത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പച്ചക്കറി പോലെയല്ല, ഒരു പഴത്തിൻ്റെ ജ്യൂസ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു വെള്ളരിയാണ്. പിന്നെ അതുപോലെ തന്നെ മുള്ളൻ വെള്ളരി എന്ന് പറഞ്ഞിട്ട് അതൊരു നമ്മുടെ പഴയ ഒരു വെറൈറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അത് ചെറിയ വെള്ളരി ആയിരിക്കുമ്പം ചെറിയ ധാരാളം അതിൽ മുള്ളുകൾ ഉണ്ടായിരിക്കും. ഒരു ഒരു പകുതി മൂപ്പത്തുമ്പോഴാണ് പിന്നെ മുള്ളുകളൊക്കെ അപ്രത്യക്ഷമാകും. അപ്പോൾ പകുതി മൂപ്പത്തന്നെ വരെ അത് സാലഡ് വെള്ളരിയായിട്ട് വളരെ നല്ലതാണ്. സാലഡ് വെള്ളരിക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇളം പ്രായത്തിൽ മുള്ള ഉള്ള ആ സ്റ്റേജ് തന്നെ മുറിച്ചെടുത്ത് അതിൻ്റെ തൊലി മാറ്റിയോ തൊലി മാറ്റാതെയോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഒരു സാലഡായിട്ട് ഉപയോഗിക്കാം. നല്ലതായിട്ട് വിളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നിന് ഒരു തവിട്ട് കലർന്ന മഞ്ഞ നിറമായിരിക്കും. ആ സ്റ്റേജിൽ അത് നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം. കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലത്, മറ്റു ഉൽപ്പന്നങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളരിയാണ് നമ്മുടെ ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾക്ക് നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട്. മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ നമുക്ക് ദീർഘകാല സൂക്ഷിപ്പ് ഗുണമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു സാധ്യതയും കൂടെ അതിലുണ്ട്. അപ്പം ഒരു വെള്ളരിയും അതിൽ നിന്ന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ വെള്ളരി പ്രധാനമായിട്ട് പ്രചാരത്തിലുള്ള കണിവെള്ളരി, വെള്ളവെള്ളരി, പൊട്ടുവെള്ളരി, അതെല്ലാം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ്. അതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് സ്ക്വാഷ്, റെഡി ടു സെർവ് ഡ്രിങ്ക്, സോപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട്. കണിവെള്ളരി ആണെങ്കിലും വെള്ളവെള്ളരി ആണെങ്കിലും പൊട്ടുവെള്ളരി ആണെങ്കിലും കേട്ടോ, റെഡി സ്ക്വാഷും അതുപോലത്തെ റെഡി ടു സെർവ് ഡ്രിങ്ക്. പൊട്ടുവെള്ളരിയുടെയൊക്കെ റെഡി ടു സെർവ് ഡ്രിങ്ക് വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ കണിവെള്ളരി, വെള്ളവെള്ളരി, മുള്ളൻ വെള്ളരിയുടെ ഒക്കെ കാമ്പ് അതിൻ്റെ ജ്യൂസ് എടുക്കാതെ തൊലിയും അതിൻ്റെ വിത്തിനോട് ചേർന്നുള്ള ഭാഗവും നീക്കി നമുക്ക് ലഭിക്കുന്ന കാമ്പ് ഉപയോഗിച്ച് അച്ചാർ, ഉപ്പിലിട്ടത്, പക്കവട, ടൂട്ടി ഫ്രൂട്ടി, ഹൽവ, നീർദോശ, ഫേസ് പാക്ക്, വടക്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഒരുപാട് നല്ല വിപണന സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ പൊട്ടുവെള്ളരി ഞാൻ ഒന്നുകൂടെ പ്രത്യേകം പറഞ്ഞോട്ടെ. പൊട്ടുവെള്ളരിയുടെ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്മെല്ലുള്ളതുകൊണ്ട് ജ്യൂസും ജാം അതുപോലെ തന്നെ സ്ക്വാഷും റെഡി ടു സെർവ് ഡ്രിങ്കും തയ്യാറാക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സാലഡ് വെള്ളരി എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒക്കെ അത് മാർക്കറ്റിൽ നമുക്ക് എത്തിക്കാൻ പറ്റാതെ ഒരുപാട് അഴുകി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഫേസ് പാക്ക് പോലുള്ള റെഡി ടു യൂസ് ഫേസ് പാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത്രയും ഉൽപ്പന്നങ്ങൾ, അതായത് ഒരു 10-12 ഉൽപ്പന്നങ്ങൾ വെള്ളരി കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുണ്ട്, വ്യാവസായികമായിട്ട് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പം വെള്ളരിയുടെ ജ്യൂസ് വളരെയധികം ഞാൻ പറഞ്ഞല്ലോ റിഫ്രഷിംഗ് ആണ്, ഹെൽത്ത് ഡ്രിങ്കാണ്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഒരുപാട് കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ നല്ലതാണ്. അപ്പം വെള്ളരിയുടെ ഫ്രഷ് ജ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളരി, നെല്ലിക്ക, നാരങ്ങ നീര്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ജ്യൂസറിൽ അരയ്ക്കുക. അരച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വെള്ളം മതി. അതിൽ നെല്ലിക്ക ചേർക്കുന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കേണ്ട, അല്ലെങ്കിൽ അല്പം നാരങ്ങ നീരും കൂടെ ചേർത്താൽ നല്ലത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കഴിക്കാം. രാവിലെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിന് അസിഡിറ്റി ക്രമീകരിക്കാനായിട്ട് വളരെയധികം പ്രയോജനം ചെയ്യും. അസിഡിറ്റിയോടൊപ്പം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനും നല്ലതാണ്. പ്രത്യേകിച്ച് കിഡ്നിയെ സംബന്ധിച്ച അസുഖങ്ങളുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. കിഡ്നിയെ സംബന്ധിച്ചുള്ള അസുഖങ്ങളുള്ളവർക്ക് ജ്യൂസായിട്ട് കൊടുക്കുമ്പോൾ നെല്ലിക്ക
ഇഞ്ചിയും ചേർക്കണ്ട, അത് വെള്ളരി മാത്രം എടുത്ത് ജ്യൂസാക്കി കഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ പൊട്ടു വെള്ളരിയുടെ ജ്യൂസ് നമുക്ക്, പൊട്ടുവെള്ളരി അതിൻ്റെ പീസസ് കാണുന്നുണ്ടല്ലോ, അത് സ്പൂൺ ഉപയോഗിച്ചോ തവി ഉപയോഗിച്ചോ അത് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം, അപ്പം ഉടയ്ക്കുമ്പം തന്നെ ഇതങ്ങ് വെള്ളമായിട്ട് മാറും. പഞ്ചസാര ചേർത്ത് ഉടച്ചാൽ വളരെ പെട്ടെന്ന് അത് ജ്യൂസായിട്ട് മാറും. അപ്പം അങ്ങനെ ജ്യൂസാക്കി തണുപ്പിച്ച് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഇതിന് വളരെയധികം വിപണന സാധ്യതയുണ്ട്. ജ്യൂസ് പാർലറുകളിലൊക്കെ വളരെയധികം ഡിമാൻഡുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൂടെ തേങ്ങയൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കുറച്ച് സ്വാദിന് വേണ്ടി ചേർക്കുന്ന പതിവുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതിപ്പം മധുരമുള്ളത് ചെയ്തതുപോലെ തന്നെ നമുക്ക് അല്പം നെല്ലിക്കയും കാന്താരി മുളകും കൂടെ ചതച്ച് എരിവുള്ള രീതിയിലുള്ള ജ്യൂസായിട്ട് ഇത് നമുക്ക് മാറ്റാം. എല്ലാവർക്കും മധുരം പറ്റിയെന്ന് വരില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടുവെള്ളരി തന്നെ നമുക്ക് എരിവുള്ള രീതിയിലും ചെയ്യാം. ഞങ്ങളതിൻ്റെ ഒരു ഒരു സ്റ്റഡി നടത്തേണ്ടത്, അപ്പം മധുരം ചേർക്കുന്നത് പോലെ തന്നെ എരിവ് ചേർത്ത് വളരെ നല്ലതായിട്ട് കണ്ടത്. അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ജ്യൂസുകളെല്ലാം നമുക്ക് പാചകം ചെയ്ത് അല്ലെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് എരിവുള്ള ജ്യൂസായിട്ട് നമുക്ക് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാനുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. അപ്പോൾ ഒന്ന് ചൂടാക്കണം. ഈ ജ്യൂസ് ചൂടാക്കി അതിൽ മതിയായ അളവിൽ ഉപ്പ് എരിവ് പുളി ചേർത്തിട്ട് പ്രിസർവേറ്റീവും ചേർത്തുകൊണ്ട് നമുക്ക് അത് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും മാംഗ്ലൂർ കർണാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വിഭവമാണ് നീർദോശ. അപ്പം ഈ നീർദോശ എന്ന് പറയുമ്പോഴത്തേക്കും അതിലധികം പുളിക്കണ്ട. ദോശയ്ക്കും നമ്മൾ മാവ് സാധാരണ അരച്ച് വയ്ക്കും പോലെ പുളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉഴുന്നും ചേർക്കില്ല. നമുക്കറിയാം ചില ജീവിതശൈലി രോഗങ്ങളുള്ളപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉഴുന്ന് അധികം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം പകരം നമുക്കിതിൽ ഈ നീർദോശയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിൽ പച്ചരി കുതിർത്തതിന് ശേഷം ഒരു ഗ്ലാസ് പച്ചരി ഉണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് തേങ്ങ വേണം. പിന്നെ വെള്ളരിക്കാമ്പ്, നമുക്ക് ആ വെള്ളരിക്കാമ്പ് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് അരച്ചു കൊടുക്കാം. കാര്യം എന്താന്ന് വെച്ചാൽ അപ്പം നമുക്ക് ജലാംശം കുറവ് മതി. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു അത്രയും തിക്കല്ല ഇതിൻ്റെ മാവ് കേട്ടോ, കുറച്ചും കൂടെ തിക്നെസ് കുറവാണ്. അപ്പം ഇതെല്ലാം കൂടെ അരച്ച് ഒരു മണിക്കൂർ നേരം വെച്ചതിന് ശേഷം ആവശ്യമായ അളവിൽ ഉപ്പ് ചേർത്ത് മായം പുരട്ടി തവയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. മറ്റ് ദോശക്കല്ലിൽ ചുടണ്ട, മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിൽ അടർന്നു വരാൻ എളുപ്പമാണ്. വളരെ രുചികരമായിട്ടുള്ള ദോശയാണ്. മറ്റ് ദോശ പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനേക്കാളും ഒന്നും കൂടെ ഔഷധ ഗുണമുണ്ട്. കാരണം നമുക്ക് അത്രയും വെള്ളരി അതിൽ വരുന്നുണ്ടല്ലോ, വെള്ളരിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വളരെയധികം നല്ലതാണ്. ഇത് മാംഗ്ലൂർ സൈഡിലൊക്കെ അവരുടെ പ്രാതലിൻ്റെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. നമുക്ക് ഇതൊന്ന് പരിശീലിച്ച് നോക്കാം. നമുക്കിതൊന്നും വലിയ പരിചയം കാണത്തില്ല, നമ്മൾ ഇത്തരം വിഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ. അപ്പം വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് വെള്ളരി കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അതുമാത്രമല്ല നമുക്ക് അസിഡിറ്റി ഉള്ളവർക്ക് വളരെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതുപോലെ തന്നെ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കണം എന്നുള്ളവർക്കും ഒക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമ്മൾ സാധാരണ വീട്ടിൽ പരീക്ഷിക്കാറില്ല. തണുപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നീർദോശ എന്ന് പറയും ഈ ഇതിന് വരെ വെള്ളരിക്ക് പകരം നമുക്ക് കുമ്പളങ്ങ ചേർത്തും ചെയ്യാം. കുമ്പളങ്ങയുടെ ഇതും നീർദോശയ്ക്ക് നല്ലതാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഇല്ലാത്തതല്ല, ബ്ലാൻഡ് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് ഉള്ളതാണ് വെള്ളരി കുമ്പളമൊക്കെ. അപ്പോൾ അതുപോലെ നീർദോശ ഉണ്ടാക്കുമ്പം നല്ല രുചികരമായി, കാരണം തേങ്ങയും പച്ചരിയൊക്കെ ഉള്ളതും രുചികരമായിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം വീട്ടിൽ. അതുപോലെ തന്നെ വെള്ളരിയുടെ വളരെ നല്ലൊരു ഉൽപ്പന്നമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. ഇത് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് കേക്കിലും ബിസ്ക്കറ്റിലും അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. നമ്മളിവിടെ കൂടുതലും പപ്പായ കൊണ്ടുള്ള ഇതാണ് ടൂട്ടി ഫ്രൂട്ടിയാണ് ഉപയോഗിക്കുക. പക്ഷേ നമ്മുടെ വെള്ളരി, പ്രത്യേകിച്ച് നമ്മുടെ കണി വെള്ളരി, ഹാർഡായിട്ടുള്ള കട്ടിയുള്ള കാമ്പുള്ള കണി വെള്ളരിയാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചുണ്ണാമ്പിലിട്ടൊന്ന് ഹാർഡൻ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ചുണ്ണാമ്പിലിട്ടണേ. 40 ഗ്രാം ചുണ്ണാമ്പ് 1 ലിറ്റർ വെള്ളത്തിൽ അലിയിച്ച് അതിൽ വെള്ളരിയുടെ കഷ്ണങ്ങൾ ഇട്ട് വയ്ക്കുക. ടൂട്ടി ഫ്രൂട്ടിയുടെ വലിപ്പത്തിൽ മുറിച്ച് ഇട്ട് വയ്ക്കുക. പിന്നെ 1 കിലോ വെള്ളരിക്ക് ഏകദേശം 1.5 കിലോ പഞ്ചസാര ആവശ്യമുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ആദ്യം ഒന്ന് 2 ഭാഗമായിട്ട് വിഭജിക്കുക. 750 ഗ്രാമായിട്ട് നമ്മൾ വിഭജിച്ച് വെച്ചു. അതിൽ ഒരു 750 ഗ്രാം
250 മില്ലി വെള്ളത്തിൽ ലയിപ്പിക്കുക. അത് 2 ഗ്രാം സിട്രിക് ആസിഡ് ഫുഡ് കളറും ചേർക്കുക. നമുക്ക് ഏത് കളറാണോ ആവശ്യമുള്ളതെന്ന് വെച്ച് ആ കളർ ചേർക്കുക. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കളർലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വെള്ള കളറിൽ ഉണ്ടാവും അപ്പം ടുട്ടി ഫ്രൂട്ടി. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് വെള്ളരി നമ്മൾ ഇട്ട് വയ്ക്കുക. വെള്ളരി ചുണ്ണാമ്പിൽ ഇട്ടതിന് ശേഷം 1 മണിക്കൂർ മുക്കി വെച്ചിട്ട് ഒന്ന് കഴുകി അതൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഈ ലായനിയിലിടാൻ കേട്ടോ, പഞ്ചസാര ലായനിയിലിടാൻ. അങ്ങനെ ഇട്ടു നമ്മൾ പിറ്റേ ദിവസം, അതായത് 24 മണിക്കൂറിന് ശേഷം ആ വെള്ളരി ഇട്ട് വെച്ചിരുന്ന വെള്ളം മാത്രം ഊറ്റിയെടുക്കുക. അതിൽ ഈ പഞ്ചസാര നമ്മൾ 2 ഭാഗമായിട്ട് വിഭജിച്ചായിരുന്നല്ലോ. ആദ്യം 750 ഗ്രാം നമ്മൾ 750 മില്ലി വെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് ആണ് അത് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ബാക്കി 750 ഗ്രാം ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് ഒരു 5 ഭാഗങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷം അതിൽ നിന്ന് 1 ഭാഗം ഈ ഊറ്റിയെടുത്ത വെള്ളത്തിൽ ചേർക്കുക. അപ്പം അതൊന്ന് ചൂടാക്കി ലയിപ്പിക്കുക, വീണ്ടും വെള്ളരിക്ക ഇതിലേക്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെ ഈ പരിപാടി ഒരു 5 ദിവസം കൊണ്ടാണ് ഈ പഞ്ചസാര ചേർത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ചേർക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും ചേർത്തതിന് ശേഷം എല്ലാം പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം അല്പം പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റും കൂടെ ചേർക്കുക. 750 മില്ലിഗ്രാം മതി അതിന് ചേർത്ത് നന്നായിട്ട് ലയിപ്പിച്ച് വയ്ക്കുക. പിറ്റേ ദിവസം, അതായത് ഒരു ഇപ്പം 6-7 ദിവസം ആയിട്ടുണ്ടാവും നമ്മൾ ഈ പ്രക്രിയ തുടങ്ങിയിട്ട്, 7-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പഞ്ചസാര പിടിച്ച് നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പം അതിന് ശേഷം അതൊന്ന് ഡ്രയറിൽ ഉണക്കിയെടുത്ത ദീർഘകാലം ഇരിക്കും. അപ്പോൾ ബാക്കി വരുന്ന സിറപ്പ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ സിറപ്പ് എടുത്ത് വെച്ചിരുന്ന സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അടുത്ത 1 കിലോ അല്ലെങ്കിൽ അടുത്ത ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സെയിം സിറപ്പ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അത്രയധികം പഞ്ചസാര ചേർക്കണമെന്നില്ല, കുറച്ച് അതിൻ്റെ പകുതി 750 ഗ്രാം ഒക്കെ ചേർത്താൽ മതി, പകുതി ചേർത്താൽ മതി. കാരണം എന്തായാലും ഒരു പകുതി ഭാഗത്തോളം പഞ്ചസാര ഇതിൽ ഉണ്ടായിരിക്കും. അതിപ്പം 1 വർഷത്തോളമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് വെള്ളരി. വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കർഷകർക്ക് വളരെ നല്ല രീതിയിൽ ഈ ഉൽപ്പന്നം ചെയ്യാൻ പറ്റും. ഒരുപാട് മെഷീനറി ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് ഉണക്കണമെങ്കിൽ നല്ല ഡ്രയർ വേണം എന്നുള്ളതാണ് കാര്യം. അല്ലെങ്കിലും വെയിലത്തൊക്കെ ഉണക്കിയാൽ ഉറുമ്പും മറ്റ് ക്ഷുദ്രജീവികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആക്സെപ്റ്റബിലിറ്റിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഡ്രയറിൽ ഉണക്കിയാൽ നല്ല വൃത്തിയായിട്ട് നമുക്കത് ഉണക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ഉൽപ്പന്നമാണ്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നല്ലൊരു ഡിമാൻഡും കൂടെ ഉള്ളൊരു ഉൽപ്പന്നമാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ പ്രത്യേകിച്ച് ഈ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണിവെള്ളരി കൂടുതലായിട്ട് കൃഷി ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് കണിവെള്ളരിയാണ് ഇത് ഇതിന് ഏറ്റവും നല്ലത്. നമുക്ക് ഞാൻ 4-5 വെള്ളരികളുടെ പേര് പറഞ്ഞെങ്കിലും കണിവെള്ളരിയാണ് ഈ പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് കണിവെള്ളരിയുടെ, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള വെള്ളരി കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മാങ്ങ അതുപോലെ തന്നെ നാരങ്ങയൊക്കെ അച്ചാറിടുന്നത് പോലെ തന്നെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ സ്വാദിഷ്ടമാണ്. കാര്യം അതിൽ പുളി നാച്ചുറലായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പുളി നമുക്ക് ഫീൽ ചെയ്യില്ല അച്ചാറിൽ. മാങ്ങയ്ക്കാണെങ്കിൽ ചിലപ്പം ഒത്തിരി പുളിയല്ലേ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ടി വരും അച്ചാറിൽ. ഇതിൽ പുളി അധികം നമുക്ക് ചേർക്കേണ്ടി വരില്ല. വിനാഗിരി നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്താൽ മതി. ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ അത് അങ്ങനെ വെള്ളരി ഹാർഡാക്കാൻ അല്ലെങ്കിൽ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുണ്ണാമ്പിൽ ഇട്ട് വയ്ക്കണം. ചുണ്ണാമ്പിൻ്റെ തെളിയിൽ 1 മണിക്കൂർ നേരം മുക്കി വെച്ച് അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ മറ്റ് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നല്ലെണ്ണയ്ക്കകത്ത് വഴറ്റി അതിൽ കടുകുപരിപ്പ് മുളകുപൊടി കായം ഉലുവ ആവശ്യാനുസരണം ചേർത്ത് വെള്ളരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം എന്താ പറയുക മിക്സ് ചെയ്യണം, കാരണം വെള്ളരിയുടെ ഒരു കുറേ ജലാംശം അങ്ങ് പോകാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഇതായിട്ട് വരും. പിന്നെ നമ്മൾ ആവശ്യാനുസരണം അതിലേക്ക് വിനാഗിരി ചേർക്കുക. സൂക്ഷിപ്പ് ഗുണം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സോഡിയം ബെൻസിവേറ്റ് ഒരു 400 മില്ലിഗ്രാം അല്ലെങ്കിൽ 150 മില്ലിഗ്രാം ചേർത്താൽ മതി 1 കിലോ അച്ചാർ. ആ തോതിൽ ചേർത്തതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്യാം. പിന്നെ ഇത് ഈ അച്ചാർ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത് പോലെ മസാലകളും ചേർത്തിട്ട് നമുക്ക് ചെയ്യാം. ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ടയൊക്കെ ചേർത്തിട്ട് അവിടെ. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇത് ധാരാളം അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഓറിയൻ്റൽ പിക്ലിംഗ് മെലൺ എന്ന് പറയുന്നത്. പിക്ലിംഗ് മെലൺ എന്നുള്ള പേര് തന്നെ വരാനുള്ള ഒരു കാര്യം അതാണ്. പിക്കിൾ ഉണ്ടാക്കാൻ വളരെയധികം സ്യൂട്ടബിളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലാണ് ഇത് ഉപയോഗിച്ച് അച്ചാറൊന്നും അങ്ങനെ വ്യാപകമായിട്ട് ഉണ്ടാക്കാത്തത്. പക്ഷേ അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് കണിവെള്ളരി അല്ലെങ്കിൽ നമ്മുടെ നാടൻ വെള്ളരി.
അതുപോലെ തന്നെ വെള്ള അച്ചാർ നമുക്ക് വളരെ പ്രിയകരമാണ്. കേരളത്തിൽ ധാരാളം ഉപയോഗിക്കും. വെള്ള അച്ചാർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അത് ഇതിൽ നമുക്ക് മുളക് പൊടിക്ക് പകരം നമ്മൾ കാന്താരി മുളകും വെളുത്തുള്ളി മാത്രമേ ചേർക്കുക. അതുപോലെ തന്നെ നല്ലെണ്ണയുടെ അളവും വളരെ കുറവ് മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം കായം ചേർക്കുക. പിന്നെ നല്ലെണ്ണ ചൂടാക്കി ഈ പച്ചമുളകും വെളുത്തുള്ളിയും വഴറ്റിയതിന് ശേഷം കടുക് പരിപ്പും കായവും ചേർക്കുക, മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അതിലാവശ്യാനുസരണം വിനാഗിരി, പുളിക്ക് ആവശ്യാനുസരണമുള്ള വിനാഗിരി ചേർക്കുക. ഇതും ദീർഘകാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, നല്ല അച്ചാറാണ്. അതുപോലെ തന്നെ സോഡിയം ബെൻസേറ്റ് നമുക്ക് പ്രിസർവേറ്റീവായിട്ട് ചേർത്താൽ കൂടുതൽ കാലം നമുക്കത് എടുത്തു വെക്കാൻ പറ്റും, സൂക്ഷിച്ചു വെക്കാൻ പറ്റും. എല്ലാ ഇനം വെള്ളരിയും അച്ചാറുണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കണി വെള്ളരി, പിന്നെ ട്രിവാൻഡ്രം വെള്ള വെള്ളരിയും നല്ലതാണ്. പക്ഷെ അതിന് കാമ്പിന് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് അച്ചാറിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അങ്ങ് സോഫ്റ്റായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാടൻ വെള്ളരി, അതായത് വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന കണി വെള്ളരിയാണ് ഏറ്റവും നല്ലത്. ഇപ്പം കണി വെള്ളരിക്ക് വില കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമം മാറ്റിവെച്ചിട്ട് കർഷകർ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ, ഇപ്പം നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പറഞ്ഞല്ലോ, ട്യൂട്ടി ഫ്രൂട്ടി പറഞ്ഞു, അതുപോലെ തന്നെ ഓയിൽ ചേർത്ത നമ്മുടെ നാടൻ അച്ചാർ പറഞ്ഞു, അതുപോലെ തന്നെ വെള്ള അച്ചാർ പറഞ്ഞു, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കണം. വളരെ എളുപ്പമാണ്. അതിൻ്റെ ഒരേ ഒരു കാര്യമുള്ളൂ, അതിൻ്റെ ചുണ്ണാമ്പ് തെളിയിൽ ഇത് കുറച്ച് നേരം മുക്കി വെക്കണം, അപ്പോഴത് ഹാർഡായി വരും, കട്ടിയായി കിട്ടും. അപ്പം ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനാണെങ്കിലും ഈ അച്ചാർ ഉണ്ടാക്കാനാണെങ്കിലും മറ്റേ ചുവന്ന അച്ചാർ ഓയിൽ പിക്കിൾ ഉണ്ടാക്കാനാണെങ്കിലും ഹാർഡൻ ചെയ്യുക എന്നുള്ളതാണ്, ചുണ്ണാമ്പിൽ മുക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം വൈകിട്ട് ചായക്ക് സ്നാക്സ് ഉണ്ടാക്കുന്നത് അല്ലേ, നമ്മുടെ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും വീട്ടിൽ അമ്മമാർ എന്തെങ്കിലും ഒരു വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക രീതികളൊക്കെ മാറി നമ്മളെപ്പോഴും ബേക്കറിയിൽ നിന്ന് വാങ്ങി വെക്കുന്ന ഒരു രീതിയാണുള്ളത്. ബേക്കറി പലഹാരങ്ങൾ, ബിസ്ക്കറ്റ്, കുക്കീസ്, അങ്ങനെ ഒത്തിരി മൈദ ചേർത്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മേടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പൊതുവെ പറയുകയാണെങ്കിൽ പച്ചക്കറിയുടെ ഉപയോഗം അവർക്ക് വളരെയധികം കുറയും. അപ്പം നമ്മുടെ ഈ വെള്ളരി കാമ്പ് ചേർത്തുകൊണ്ട് ഇപ്പം ഇതുപോലെ പിക്ചർ കാണുന്ന പോലെ വെള്ളരി ചീകിയെടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് പക്കവട. പക്കവട എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ സേവനാഴിയിലൂടെ പിഴിഞ്ഞെടുക്കുന്നതല്ല പക്കവട. ഇത് കടലമാവ് ചേർത്ത്, കടലമാവും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് മുളകുപൊടിയും കോൺഫ്ലവറും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട കുഴക്കാൻ, കാരണം ഈ വെള്ളരി ഗ്രേറ്ററിൽ ചീകി എടുക്കുമ്പം അതിൽ ധാരാളം വെള്ളം വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഇതെല്ലാം കുഴച്ചെടുക്ക ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. വളരെ രുചികരമായിട്ടുള്ള വിഭവമാണ്, നാലുമണി പലഹാരമായിട്ട് വളരെ നല്ലതാണ്. അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അമ്മമാർ ശ്രദ്ധിക്കുന്ന കാര്യം വെള്ളരിയുടെ അത്രയും ഉപയോഗം അവിടെ വരികയാണ്. വെള്ളരി ധാരാളം ഉപയോഗിക്കാൻ പറ്റും, വെള്ളരി ധാരാളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. ഇതിൽ ഇപ്പം കായം നമ്മൾ ചേർക്കുന്നതിന് പകരം ഗരം മസാലയും പെരിഞ്ചീരകവും ചേർത്ത ഒരു നോൺ വെജിറ്റേറിയൻ ടേസ്റ്റിലുള്ള പക്കവടയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതും പരീക്ഷിച്ച് നോക്കണം വീട്ടിൽ. അതുപോലെ തന്നെ കൊണ്ടാട്ടം, നമുക്കറിയാം വടക് അല്ലെങ്കിൽ കൊണ്ടാട്ടം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഉൽപ്പന്നമാണ്, ദീർഘകാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൽ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടാണ് ചെയ്യുക, വെറുതെ ഉണക്കല്ല ചെയ്യുക, അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പച്ചക്കറി നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ട പോലെ ഇത് ചീകി എടുക്കണം വെള്ളരി, എന്നിട്ട് അരി വറുത്ത് പൊടിക്കണം, പുഴുക്കലരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി വറുത്ത് പൊടിച്ചെടുക്കണം, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ആ അരി പൊടിക്കുന്നതോടുകൂടെ തന്നെ നമ്മളതിൽ കുറച്ച് കാന്താരിമുളകും സവോള അല്ലെങ്കിൽ ഉള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർക്കുക, ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കായം കൂടെ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചീകിയെടുത്ത പച്ചക്കറി അതിലേക്ക് ചേർക്കുക, അതായത് വെള്ളരി അതിലേക്ക് ചേർക്കുക. ആ വെള്ളരി വേവിക്കുന്നതല്ല, പച്ചയായിട്ട് തന്നെ ചേർക്കണം. വെള്ളരിയുടെ വെള്ളത്തിൽ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കുഴച്ചെടുക്കണം. പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട കാര്യം, ഈ വെള്ളരി ചീകിയെടുക്കുമ്പോൾ ധാരാളം വെള്ളം വരുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് പരത്തിയെടുക്കണം. വലിയ ഉരുളയാക്കി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ഒന്ന് പരത്തി വെച്ചിട്ട് വേണം വെയിലത്ത് വെച്ച് ഉണക്കാൻ. അങ്ങനെ വെയിലത്തോ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റും. ഉണക്കി ഒരു വർഷം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് ഉണക്കിയെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണയിൽ വറുത്താണ് ഉപയോഗിക്കുക. കറിയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചായയുടെ കൂടെ സ്നാക്സായിട്ടും സ്നാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റും. വെള്ളരി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുമ്പളം ഉപയോഗിച്ചുകൊണ്ടും കുമ്പളങ്ങ ഉപയോഗിച്ചുകൊണ്ടും ഇതേ വിഭവം തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റ് മാത്രമല്ല, അത് നമുക്ക് വെള്ളരി ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റിയ ഒരു വിഭവമാണ്. ഒരു കിലോ വെള്ളരി ചീകിയെടുക്കുമ്പോൾ നമ്മൾ ഒരു
500 ഗ്രാം പുഴുക്കലരി അല്ലേ ചേർക്കുന്നത്. അപ്പം അതിന് വെള്ളരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികൾക്കും അത് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീടുകളിൽ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പലഹാരങ്ങളെക്കാൾ ഇതുപോലെയുള്ള പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. നല്ല വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അത് സൂക്ഷിപ്പൂടും കൂടെ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കി നമ്മൾ ടിന്നിലെടുത്ത് വെച്ചാൽ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും. ആകർഷകമായിട്ട് പാക്ക് ചെയ്ത് മാർക്കറ്റിങ്ങിനും സാധ്യതയുണ്ട്. ഇതിന് നല്ല ഡിമാൻഡ്. പിന്നെ അതുപോലെ തന്നെ വറുത്തിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കിയതിന് ശേഷം തീയലും രസവും അങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കും. അതിൽ കൂടെ ചേർത്ത് കഴിക്കാനും വളരെ നല്ലതാണ് ഇത്. ഈ കൊണ്ടാട്ടം വെള്ളരിയുടെ ആണെങ്കിലും കുമ്പളങ്ങയുടെ ആണെങ്കിലും കൊണ്ടാട്ടം രണ്ട് ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളരി നമുക്ക് വെള്ളരിയുടെ ജ്യൂസ് ധാരാളം, പ്രത്യേകിച്ച് വിഷു സീസൺ കഴിഞ്ഞ് ധാരാളം വെള്ളരിക്ക നമുക്ക് ലഭ്യമാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് പുട്ടുവെള്ളരിയാണെങ്കിലും അതുപോലെ തന്നെ കണി വെള്ളരിയാണെങ്കിലും വെള്ളവെള്ളരി നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ വെള്ളവെള്ളരിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും. സ്ക്വാഷ് എന്ന് വെച്ചാൽ നമുക്ക് ദീർഘകാലം സൂക്ഷിപ്പോകാനുള്ള ഉൽപ്പന്നമാണ്. ഞാൻ പറഞ്ഞു വെള്ളരിക്ക് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ജ്യൂസിന് വളരെയധികം നല്ലതാണെന്ന് പറയാം. പിന്നെ അതുമാത്രമല്ല പൊട്ടുവെള്ളരിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു മണം കൂടെ ഉള്ളത് കൊണ്ട് ഒരു സുഗന്ധം കൂടെ ഉള്ളത് കൊണ്ട് സ്ക്വാഷിന് വളരെ അധികം നല്ലതാണ്. ഓക്കെ, അപ്പം വെള്ളരി നീര് എടുക്കണം. വെള്ളരി കാമ്പും അതിൻ്റെ തൊലിയും അതിൻ്റെ കാമ്പിനോട് വിത്തിനോട് ചേർന്നുള്ള ഭാഗം പ്ലാസൻ്റ എന്ന് പറയുക, അതെല്ലാം നീക്കിയതിന് ശേഷം കാമ്പ് ജ്യൂസറിലിട്ടിട്ട് ക്ലിയർ ആയിട്ടുള്ള ജ്യൂസ് എടുക്കുക. പൊട്ടുവെള്ളരിയാണെങ്കിൽ അതിൻ്റെ വളരെ സൂക്ഷ്മതയോടെ എടുക്കണം. ഇതിൻ്റെ കുരു വേർപെടുത്തി അതിൻ്റെ തൊലിയും വേർപെടുത്തി കാമ്പ് മിക്സിയിൽ അരച്ച് പിഴിഞ്ഞെടുക്കണം. വെള്ളവെള്ളരിയാണെങ്കിൽ അതുപോലെ തന്നെ അരച്ച് കാമ്പ് പിഴിഞ്ഞെടുക്കുക. ഇനി വെള്ളം തിളപ്പിക്കണം. 750 മില്ലി വെള്ളം മതി. വെള്ളരി കുറച്ചും കൂടി ഒരു ജലാംശം കൂടുതലുള്ള പച്ചക്കറി ആയതുകൊണ്ട് നമ്മൾ അതിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മതി. പ്രത്യേകിച്ച് ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം മതി. പഞ്ചസാര ലയിക്കാൻ മാത്രമുള്ള വെള്ളം മതി. അങ്ങനെ അതിൽ പഞ്ചസാര തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് പഞ്ചസാരയും സിട്രിക് ആസിഡ് ലയിപ്പിച്ചതിന് ശേഷം വെള്ളരിയുടെ ജ്യൂസ് ചേർക്കുക. നന്നായിട്ടൊന്ന് തിളക്കണം എന്നില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇപ്പം ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ ഒരു 90 ഡിഗ്രിയൊക്കെ ഉണ്ടാവും. അത്രയും മതി. അത്രയും ഒത്തിരി തിളച്ചത് അതിൻ്റെ ഫ്ലേവറൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്ന് വാങ്ങി വെച്ച് തണുത്തതിന് ശേഷം അതിൽ അല്പം പൈനാപ്പിൾ എസൻസ്, എന്നുവെച്ചാൽ വെള്ളരിക്ക് പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. പിന്നെ ഫുഡ് കളറായിട്ട് യെല്ലോ കളർ അല്പം ചേർക്കാം. അല്പം സോഡിയം ബെൻസിവേറ്റും കൂടെ നമുക്ക് ചേർക്കാം പ്രിസർവേറ്റീവായിട്ട് സൂക്ഷിപ്പോകണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഉൽപ്പന്നമാണ്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പാനീയമാണ്. നമുക്ക് വേനൽക്കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും. നമ്മൾ പൈസ കൊടുത്ത് എന്തുമാത്രം കെമിക്കലുകളാണ് വീട്ടിൽ വാങ്ങിച്ച് വെക്കുക. അതിൻ്റെ സമയത്ത് നമുക്ക് വീട്ടിൽ ഇതുപോലെ വെള്ളരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതുപോലെ പോഷകപ്രദമായിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. പൊട്ടുവെള്ളരിയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജ്യൂസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് അത്രയും സൂക്ഷിപ്പ് ഗുണം കുറവാണ് അതിന്. ഇപ്പം ഒരു 1.5-2 കിലോയുടെ അടുത്ത് വരുന്ന ഒരു പൊട്ടുവെള്ളരി ഉണ്ടെങ്കിൽ നമുക്ക് 5-6 ഗ്ലാസ് പാനീയം ഉണ്ടാക്കാൻ പറ്റും, ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട, അത് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് വെള്ളമായിട്ട് വരും. ഉപ്പ് ചേർത്തിട്ട് എരിവുള്ള രീതിയിലും നമുക്ക് പാനീയമായിട്ട് ഉണ്ടാക്കാം പൊട്ടുവെള്ളരി. അതുപോലെ തന്നെ ഹൽവ, വെള്ളരി വെള്ള നിറത്തിലുള്ള ഹൽവ നമുക്ക് കൂടുതൽ കടകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. വെള്ള നിറത്തിലുള്ള ഹൽവയുടെ ഇൻഗ്രീഡിയൻ്റ് സാധാരണ കൂടുതൽ മൈദയാണ് അത് ചേർക്കുന്നത്. അപ്പോൾ ആ മൈദയുടെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് കോൺഫ്ലവറും വെള്ളരിയുടെ കാമ്പും വേവിച്ച് നമുക്ക് ഹൽവ ഉണ്ടാക്കാം. ഏറ്റവും നല്ലത് നമ്മുടെ കണിവെള്ളരിയാണ്. കണിവെള്ളരിയുടെ കാമ്പാണ് നല്ലത്. അത് അരച്ച് നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കുക. വേവിച്ച് കോൺഫ്ലവർ ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ ഡാൽഡ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. പാചകം അത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അത് ഹൽവ കട്ടിയായിട്ട് തിക്കായിട്ട് ഒരു ഉണ്ട പോലെ വരുമ്പം ആ സമയത്ത്, അതുമാത്രമല്ലാതെ നമ്മൾ ചേർത്ത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഡാൽഡ അതിൽ നിന്ന് വിട്ടുവരും. അപ്പോൾ അത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നെയ് ചേർക്കുക. അവസാനം കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ നട്ട്സും വെളുത്തള്ളൊക്കെ ചേർത്ത് ആകർഷകമാക്കാൻ പറ്റും. നല്ല ഹൽവയാണ്. മറ്റ് ഹൽവകളെ അപേക്ഷിച്ച് മൈദ ചേർക്കുന്ന ഹൽവ അതാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം. മൈദ ധാരാളമായിട്ട് നമ്മുടെ ഹൽവകളിലെല്ലാം പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മൈദയും കളറുമാണ്.
ഓരോരോ ഫ്രൂട്ടിനനുസരിച്ചിട്ടുള്ള കളറും മൈദയാണ് ചേർക്കുന്നത്. അപ്പം അതിന് പകരം നമുക്ക് പച്ചക്കറി ചേർക്കാൻ പറ്റും. ഇതുപോലെ തന്നെ വെള്ളരി ഉപയോഗിക്കുന്ന പോലെ തന്നെ മത്തൻ ഉപയോഗിച്ചുകൊണ്ടും കുമ്പളം ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഹൽവ ചെയ്യാൻ പറ്റും. അതിന് നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല ടേസ്റ്റ് മാത്രമല്ല നമുക്ക് നോക്കുന്ന ഔഷധ ഗുണം കൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോഷക ഗുണം കൂടെ നമ്മൾ നോക്കുന്നത്. മൈദ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് എത്ര കുറയ്ക്കുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ ബേക്കറി വിഭവങ്ങളിലെല്ലാം ചേർക്കുന്ന മൈദ എന്നുള്ള ഒരു ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. അതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആദ്യമേ നമ്മുടെ ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ വെള്ളരി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് വെള്ളരി വളരെ ആൽക്കലൈൻ നേച്ചറുള്ള, ആൽക്കലി എന്ന് വെച്ചാൽ ക്ഷാരഗുണമുള്ള പച്ചക്കറിയാണ്. അപ്പോൾ ഈ ക്ഷാരഗുണം ഉള്ളത് കൊണ്ട് നമുക്ക് സോപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും, വളരെ നല്ലതാണത്. അതായത് സോപ്പ് ആൽക്കലൈൻ നേച്ചറുള്ള ഒരു ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണല്ലോ. അപ്പം സോപ്പ് ഉണ്ടാക്കുമ്പം അതിൽ നമുക്ക് വെള്ളരിയുടെ നീര് കൂടെ ചേർത്ത് വെള്ളരിയുടെ ഔഷധ ഗുണമുള്ള സോപ്പ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ പച്ചക്കറികൾ കൊണ്ടുള്ള സോപ്പ്, അതുപോലെ പഴങ്ങൾ കൊണ്ടുള്ള സോപ്പ് അതൊക്കെ വളരെയധികം പോപ്പുലറാണ്. അതായത് നമ്മുടെ തുളസി സോപ്പ്, നീം സോപ്പ്, അതുപോലെ തന്നെ പപ്പായ സോപ്പ്, ഇതൊക്കെ മാർക്കറ്റിൽ വളരെയധികം പോപ്പുലറാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് വെള്ളരിയുടെ, നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാ ഇനം വെള്ളരിയും അതിന് പറ്റിയതാണ്. അതായത് അത് വിളവെടുക്കുമ്പോഴത്തേക്കും ധാരാളം അളിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കാമെങ്കിൽ നമുക്ക് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ വളരുന്നത്. അത് മാത്രമല്ല, ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണയുടെ ഗുണമുള്ള സോപ്പ് നമുക്കറിയാലോ, മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പാം ഓയിൽ അല്ലെങ്കിൽ പാം കേർണൽ ഓയിലൊക്കെ ചേർത്തിട്ടുള്ള സോപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്കിന്നിന് അത്രയും നല്ലതല്ല. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കിൻ കെയർ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇതും കൂടെയാണ്. അപ്പം വെള്ളരിയും അതുപോലെ തന്നെ, നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ വെള്ളരി, അപ്പോൾ അതുപോലെ തന്നെ അപ്പം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പൈസ കൊടുക്കുന്ന സോപ്പിനാണ്. നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന സോപ്പുകൾ വളരെ കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാം നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ പോലും മൾട്ടിനാഷണൽ കമ്പനികളുടെ കീഴിലുള്ളതാണ്. നമ്മൾ മലയാളികൾക്ക് അത് അറിഞ്ഞൂടെ. പേസ്റ്റും സോപ്പിനുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത്. അപ്പം അത് ഒരു വീട്ടിലൊരു 4 സോപ്പെങ്കിലും മാസം ഉപയോഗിക്കും. അപ്പം ഇത് നമ്മുടെ കർഷകർക്ക് കിട്ടുവാണെങ്കിൽ എന്തുമാത്രം പ്രയോജനമാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമുക്ക് ഈ വെള്ളരിയുടെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ അത് നമ്മുടെ കർഷകർക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് രണ്ടും ഉപയോഗിക്കുമ്പം അതിൻ്റെ പ്രയോജനം അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കർഷകർക്കാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പം സോപ്പ് ആൽക്കലിയും ആസിഡും ചേർന്നതാണ്. സോപ്പ് ആൽക്കലിയും ആസിഡും ചേർന്നുണ്ടാകുന്ന ഒരു എമൾഷൻ ആണെന്ന് പറയാം സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കാസ്റ്റിക് സോഡ, ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്ന വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിക് ആസിഡാണ്. അപ്പം ഒരുപാട് ഫാറ്റി ആസിഡ് ഉള്ളതാണല്ലോ വെളിച്ചെണ്ണ. അപ്പോൾ അത് രണ്ടിൻ്റെയും മിക്സായിട്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ് ആകുമ്പോഴത്തേക്ക് അതിനൊരു കട്ടി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് സ്റ്റോൺ പൗഡർ എന്ന് പറയുന്ന ആ ഒരു പൗഡറും കൂടെ ചേർക്കുന്നത്. അതായത് അതിന് തിക്കനിങ് ഏജൻ്റ് ആയിട്ട്. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്: സോപ്പ് സ്റ്റോൺ പൗഡർ, കാസ്റ്റിക് സോഡ, വെളിച്ചെണ്ണ, പിന്നെ അതിലെ വെള്ളം. ആ വെള്ളം എന്ന് പറയുന്നിടത്താണ് നമ്മൾ വെള്ളരിനീര് ചേർക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് പകുതിയാക്കി കുറച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വെള്ളരിനീര് ചേർക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കളർ, അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഒരു കണ്ണിന് ഒരു എന്താ പറയുക ഫീൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ നിറമൊക്കെ ചേർക്കുന്നത്. പിന്നെ മണം അല്ലെ, സോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് നോക്കുന്ന അതിൻ്റെ മണമല്ലേ. അപ്പോൾ ആ ഒരു അതിനൊരു മണം അത്യാവശ്യമാണ്. എന്നാൽ മണം ഇല്ലെങ്കിലും ഗുണം ഉണ്ടായാൽ മതി, പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് കളറും മണമാണ് സോപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളെല്ലാം പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളറും മണവും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന ആൽക്കലി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, അതൊന്ന് ലയിപ്പിച്ച് സോപ്പ് ഉണ്ടാക്കുന്നതിന് 9 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ, നിങ്ങൾ ചിലപ്പോൾ സോപ്പ് മേടിക്കുമ്പോൾ സോപ്പിൽ സോപ്പ് കിറ്റായിട്ടാണ് വാങ്ങുക. ഇത്രയും സാധനങ്ങൾ അതിലുണ്ടാവും: സോപ്പ് സ്റ്റോൺ പൗഡർ, കാസ്റ്റിക് സോഡ, അതുപോലെ തന്നെ കളറ് മണം, വെളിച്ചെണ്ണയും വെള്ളമൊക്കെ നമ്മൾ വീട്ടിൽ എടുത്ത് വയ്ക്കണം. അപ്പം ഈ കിറ്റിൽ അവർ എഴുതിയിട്ടുണ്ടാവും എത്ര വെള്ളത്തിലാണ് കാസ്റ്റിക് സോഡ ലയിപ്പിച്ച് വെക്കേണ്ടതെന്ന്. ഇപ്പം 200 ഗ്രാം ആണെങ്കിൽ ചിലപ്പം അത് 450 മില്ലിയോ അല്ലെങ്കിൽ 500 മില്ലിയോ വെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കാനായിരിക്കും പറയുക. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ആ പോർഷൻ നിങ്ങൾ നോക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ അളവ് പകുതിയാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം.
ഇപ്പം 500 മില്ലി വെള്ളം എന്ന് പറയണമെങ്കിൽ നമ്മൾ 250 മില്ലി വെള്ളം, 250 മില്ലി വെള്ളം ആ അളവിൽ നമ്മൾ 250 മില്ലി വെള്ളം, 250 മില്ലി കാസ്റ്റിക് സോറി വെള്ളരിനീരും. അപ്പം 9 മണിക്കൂർ മുമ്പ് ഈ കാസ്റ്റിക് സോഡ നല്ലൊരു ഗ്ലാസ് പാത്രത്തിൽ ലയിപ്പിച്ച് വെക്കണം. അത് കുട്ടികളൊന്നും കുട്ടികളുടെ ശ്രദ്ധയൊന്നും പെടരുത്, അത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഇത് ലയിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും. കൊച്ചുകുട്ടി കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയില്ല, പെട്ടെന്ന് അങ്ങനെ വായിലെടുത്ത് ഒഴിച്ച് വളരെ അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കഴിയുന്നതും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ ശ്രദ്ധിക്കാത്ത സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കണം. അതുപോലെ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അടുത്ത് വരാൻ സമ്മതിക്കരുത്, വളരെ കെയർഫുള്ളായിട്ട് വേണം സോപ്പ് ഉണ്ടാക്കാനും. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്ത് 9 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടു. ഇനി സോപ്പ് ഉണ്ടാക്കുന്ന സമയം വന്നു. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളരി അടിച്ച് പൾപ്പാക്കി അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് അരിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അത് ആദ്യം ചെയ്യണം. ഒരു ഒരു 1/2 കിലോ 3/4 കിലോ വെള്ളരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 250 മില്ലി ഒക്കെ ജ്യൂസ് കിട്ടും. നല്ല വെള്ള ഇനം വെള്ളരിയാണെങ്കിൽ കുറച്ചും കൂടെ കുറവ് മതി, 500 മില്ലിക്ക് തന്നെ 250 മില്ലി ഒക്കെ വെള്ളം കിട്ടും. അപ്പോൾ അത് ഒരു പ്ലാസ്റ്റിക് മക്കിൽ മഗിലെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ എണ്ണ ഇളന്നെടുക്കുക. 1/200 വെളിച്ചെണ്ണ നമ്മൾ ഇളന്നെടുക്കുക. അതിൽ നിന്ന് ഒരു 50 മില്ലി എണ്ണ മാറ്റി വയ്ക്കണം ഒരു ഗ്ലാസ്സിൽ, സ്റ്റീൽ ഗ്ലാസ്സിൽ. അപ്പം അതെന്തിനാന്ന് ചോദിച്ചാൽ സോപ്പിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, നമ്മൾ സോപ്പ് ഇട്ട് വയ്ക്കാൻ പോകുന്ന മോൾഡ്, അതിൻ്റെ വശങ്ങളിൽ നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ സോപ്പ് ഇടുമ്പം അത് ഇളകി വരില്ല. അതുപോലെ തന്നെ ബാക്കി കുറച്ച് എണ്ണയ്ക്കകത്ത് കളർ ലയിപ്പിച്ച് വയ്ക്കണം. ഏത് കളറാണോ നമ്മൾ ചേർക്കേണ്ടത് ആ കളറും കൂടെ ഇതിൽ ലയിപ്പിച്ച് വയ്ക്കണം. ഇനി അപ്പം ഒരു കാര്യം ചെയ്യണം, നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക് പാത്രം എടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ബേസിൻ മതി, ആ ബേസിനിലോട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രൗണ്ട് വർക്ക് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത്, അതായത് സോപ്പ് സ്റ്റോൺ പൗഡർ അല്ല സോറി അതിൻ്റെ മോൾഡ് എണ്ണ തേച്ച് വെക്കണം, പിന്നെ അതുപോലെ തന്നെ കളർ ലയിപ്പിച്ച് വെക്കണം, വെള്ളരി ജ്യൂസ് എടുത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മറ്റ് ജോലികൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് അടുത്ത ജോലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് സോപ്പ് സ്റ്റോൺ പൗഡർ കുറേശ്ശെയായിട്ട് ലയിപ്പിക്കണം. 200 ഗ്രാം സോപ്പ് സ്റ്റോൺ പൗഡർ ഉണ്ട്, അത് 1/2 മണിക്കൂറോളം തുടരെ ഇളക്കി ലയിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ജോലികളെല്ലാം ആദ്യമേ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക, 1/2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വൈകിട്ട് സീരിയൽ കാണുന്ന സമയത്തോ സിനിമ കാണുന്ന സമയത്തോ ഒക്കെ ചെയ്താൽ മതി. അപ്പം നമുക്ക് സമയം കളയാതെ അതിൽ നോക്കാനും പറ്റും, സിനിമ കാണാനോ അല്ലെങ്കിൽ സീരിയൽ കാണാനോ ഒക്കെ പറ്റും. അങ്ങനെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആ സമയത്ത് ഒരു കുമിള പോലെ ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങും. 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ സോപ്പ് സ്റ്റോൺ പൗഡർ നന്നായിട്ട് ലയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് കാസ്റ്റിക് സോഡ ചേർക്കുക. കാസ്റ്റിക് സോഡ നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളരിനീര് ചേർക്കുക. ഇനി കളറ് ചേർക്കുക. കളർ ചേർത്ത് നന്നായിട്ട് ഇപ്പം ഇത് ഒരു 1/2 മണിക്കൂർ ഇളക്കണം. കട്ടിയാവുന്നതനുസരിച്ചിട്ട് നന്നായിട്ട് കട്ടിയായിട്ട് വരുവാണെങ്കിൽ നമുക്കധികം ഒരുപാട് കട്ടിയായി പോയാൽ പിന്നെ നമുക്ക് മോൾഡിലോട്ട് പകരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് നമ്മൾ നോക്കണം, അത് ബബിൾസ് പോലെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ അതിൽ പെർഫ്യൂം ചേർക്കുക, മണം ചേർക്കുക. ഇനി മോൾഡിലേക്ക് പകരുക, മോൾഡിലേക്ക് മിക്സിലേക്ക് ഇത് പകർന്ന് എടുക്കുക. അപ്പം നന്നായിട്ട് വിട്ട് വരും 1 മണിക്കൂറിനുള്ളിൽ. 1 മണിക്കൂറിനുള്ളിൽ വിട്ട് വരുന്നില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കേണ്ടി വരും. ചിലപ്പം ഈ ഇത് കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ എണ്ണയുടെ അളവ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. കാസ്റ്റിക് സോഡയുടെ അളവ് കുറയുമ്പോഴാണ് സോപ്പ് സെറ്റാവാതിരിക്കുക. അങ്ങനെ സെറ്റാവാതിരിക്കുകയാണെങ്കിൽ അല്പം കാസ്റ്റിക് സോഡയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പം പെട്ടെന്ന് സെറ്റ്. പിന്നെ സോപ്പിൽ പിന്നെയും വെള്ളം ചേർക്കലും എണ്ണ ചേർക്കലും ഒന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം കാസ്റ്റിക് സോഡയാണ് സെറ്റാവാൻ വേണ്ടി ചേർക്കുന്നത്. അപ്പം അല്പം കാസ്റ്റിക് സോഡ എക്സ്ട്രാ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇത് മിക്സ് ആക്കാൻ പറ്റുക, ചേർത്ത് സെറ്റാക്കാൻ പറ്റുക. അപ്പം ഇത്രയേ ഉള്ളൂ. കാസ്റ്റിക് സോഡ ആദ്യം 9 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് വയ്ക്കുക. സോപ്പ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അല്പം എണ്ണ എടുത്ത് മോൾഡിൽ, സോപ്പ് പകരാനുള്ള മോൾഡിലെല്ലാം പുരട്ടി വയ്ക്കണം. വെള്ളരി ജ്യൂസ് എടുത്ത് വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ കളറ് എണ്ണയ്ക്കകത്ത് ലയിപ്പിച്ച് വയ്ക്കണം. ഈ 3 ജോലികൾ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ സോപ്പ് സ്റ്റോൺ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണയൊഴിച്ച് അത് ലയിച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഇളക്കണം. അപ്പോഴേക്ക് കാസ്റ്റിക് സോഡ ചേർക്കുക. കാസ്റ്റിക് സോഡ ചേർത്ത് ലയിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളരി ജ്യൂസ് ചേർക്കുക, നിറം ചേർക്കുക.
ഇപ്പം സോപ്പ് കട്ടിയായി തുടങ്ങുമ്പോൾ ബബിൾസ് വന്നിട്ട് പൊട്ടാതെ പൊട്ടിങ്ങനെ എന്താ പറയുക തിക്കായിട്ട് വരും. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ദോശമാവിൻ്റെ ഒക്കെ അത്രയും തിക്നെസ്സിൽ വരും. അപ്പം ആ സമയത്ത് പെർഫ്യൂം ചേർക്കുക, ഇനി അത് മോൾഡിലേക്ക് പകരും. മോൾഡിലേക്ക് പകർന്ന് ഓരോരോ തവിയായിട്ട് കോരി ഒഴിക്കുക. നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം ഇളക്കി നോക്കുക. ഒരു മണിക്കൂറിന് ശേഷം ഇളക്കിയിട്ട് വരുന്നില്ലെങ്കിൽ അതിൽ കാസ്റ്റിക് സോഡ മതിയായ അളവിലില്ലെന്ന് അനുമാനിക്കാം. നമ്മൾ കുറച്ചും കൂടെ കാസ്റ്റിക് സോഡ തിരിച്ച് പാത്രത്തിലേക്ക് ഇട്ട് ഒരല്പം കാസ്റ്റിക് സോഡയും കൂടെ ചേർത്ത് മിക്സ് കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കാം. മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സോപ്പ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. കാസ്റ്റിക് സോഡയുടെ ആ ഒരു ഹാർഡ്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങാം. ഓക്കെ. പിന്നെ ഈ സോപ്പിൽ വേറൊരു ഒരു ഹാർഡനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് സോപ്പ് ഹാർഡായിട്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അലിഞ്ഞു പോകാതിരിക്കാൻ, പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഓയിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ചേർക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതിൽ വാങ്ങാൻ പോകുമ്പം ഈ ഐറ്റം കൂടെ ഉണ്ടോ എന്ന് ചോദിക്കണം. സോപ്പിൻ്റെ കിറ്റ് വാങ്ങാൻ പോകുമ്പോൾ ഗ്ലാസ് ഓയിലും കൂടെ കിട്ടുമോ എന്ന് ചോദിക്കണം. ഓക്കെ. അപ്പം നല്ല കട്ടിയായിട്ട് സോപ്പിരിക്കും. ഇതൊക്കെ നമ്മുടെ സോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സോപ്പിൻ്റെ വെള്ളരി സോപ്പ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. അതായത് നമ്മളിപ്പം RITTC മേധാവിയായിട്ടുള്ള ലത മാഡം പെരുമ്പളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൃഷി ഓഫീസറായിരുന്നു. അപ്പോൾ അതൊരു ദ്വീപാണ്, അവിടെ ധാരാളം വെള്ളരിയുണ്ട്. അപ്പോൾ ആ വെള്ളരിയുടെ സോപ്പിൻ്റെ ലോഞ്ചിങ് ആ വെള്ളരി ആദ്യമായിട്ട് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചത് നമ്മുടെ സുരേഷ് എന്ന് പറയുന്ന ഒരു കർഷക ചേട്ടൻ്റെ അവരുടെ ഒരു കർഷക ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ സോപ്പ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. അന്ന് അരൂർ എം എൽ എ ആയിരുന്ന ആരിഫ് സാറായിരുന്നു അതിൻ്റെ ചടങ്ങിന് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു ഇതാണ്. അവരിപ്പോൾ നമ്മുടെ ഈ കർഷക ഗ്രൂപ്പ് ഇപ്പോഴും സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് നിരവധി ആളുകൾ ഇപ്പോഴും വെള്ളരി സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ലോക്കലി തന്നെ നല്ല മാർക്കറ്റുണ്ട്, നല്ല ആ സമീപ പ്രദേശങ്ങളിൽ തന്നെ. പുറത്തോട്ടൊന്നും അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലും സമീപ സ്ഥലത്ത് തന്നെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ നമ്മൾ ലാർജ് സ്കെയിലിൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് വേണം. അതല്പം നൂലാമാല പിടിച്ചൊരു ഒരു ഇതാണ് ഡ്രഗ് ലൈസൻസ്. നമ്മൾ ഈ ഫുഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഫുഡ് ലൈസൻസ് പോലെ നമുക്ക് അത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഡ്രഗ് ലൈസൻസ്. അപ്പം നമുക്ക് അതിന് ഒരു 100 m² ബിൽഡിങ്ങും ഒരു കെമിസ്റ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് കുറച്ച് മെഷീനറി ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഈ സോപ്പിൽ മിക്സ് ചെയ്യാനും അങ്ങനെ കുറച്ച് യന്ത്രങ്ങളും കൂടെ ഒക്കെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അവർ സോപ്പിനുള്ള ലൈസൻസ് തരത്തുള്ളൂ. അപ്പം അങ്ങനെ ആ ഡ്രഗ് ലൈസൻസ് എന്നൊന്ന് നൂലാമാല കുരുങ്ങിയാണ് നമ്മുടെ കർഷകരൊന്നും ലാർജ് സ്കെയിലിൽ ചെയ്യാത്തത്. ലാർജ് സ്കെയിലിൽ ചെയ്തില്ലെങ്കിൽ പോലും ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊന്നും ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് വീട്ടിൽ ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ ഫേസ് പാക്ക്, കുക്കുംബർ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് വളരെയധികം ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെള്ളരി ഉണക്കുക, എല്ലാ വെള്ളരി ഇതിന് പറ്റും. പ്രത്യേകിച്ച് ഈ സാലഡ് വെള്ളരിയൊക്കെ ധാരാളം വരുമ്പം അത് അരിഞ്ഞ് ഉണക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഡ്രയറിൽ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണങ്ങിയതിന് ശേഷം പൊടിക്കണം, നന്നായിട്ട് പൊടിച്ച് പൾവറൈസ് ചെയ്തെടുക്കുക. അത് പൊടിക്കുന്ന കൂട്ടത്തിൽ മുൾത്താണി മിട്ടി അതുപോലെ തന്നെ അല്പം വെള്ളച്ചന്ദനം. വെള്ളച്ചന്ദനം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് റെഡ് സാൻഡൽ പോലെ തന്നെ വൈറ്റ് സാൻഡലും കിട്ടും. അതിനൊരു ചെറിയ മണം സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളച്ചന്ദനം പറയുന്നത്. ചന്ദനം കിട്ടിയില്ലെങ്കിൽ അത് ഉപയോഗിക്കണം എന്നില്ല. മുൾത്താണി മിട്ടിക്കും ചെറിയൊരു ഒരു മണമുണ്ട്, അത് ചേർത്താലും മതി. ചിലപ്പം വെള്ളച്ചന്ദനം കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് ചേർക്കണമെന്നില്ല. ചേർക്കുവാണെങ്കിൽ വളരെ നല്ലത്. അതായത് വെള്ളരി വിത്തിനോട് ചേർന്ന ഭാഗം ഉണക്കിയത് 70%, 70%, അല്ലെങ്കിൽ 70 g എന്ന് വിചാരിക്കുക. മുൾത്താണി മിട്ടി 20 g. ഇപ്പം വെള്ളച്ചന്ദനം കിട്ടിയില്ലെങ്കിലും മുൾത്താണി മിട്ടി 30 g ആക്കാം. വെള്ളച്ചന്ദനം കിട്ടുമെങ്കിൽ അതൊരു 10 g. അപ്പം 70, 30, 70, 20, 10, അതാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്ക്. അങ്ങനെ നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പാക്ക് ചെയ്യാൻ പറ്റും. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഉണക്കണം കേട്ടോ, ഡ്രയറിൽ ഒന്നുകൂടെ ഉണക്കണം. കാരണം ഈ കുക്കുംബർ പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് തണുക്കും. അപ്പം അത് തണുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഡ്രയറിൽ
ഉണക്ക് കുറച്ച് നേരത്തേക്കും കൂടെ ഉണക്ക്, അതിനുശേഷം പാക്ക് ചെയ്താൽ മതി. വളരെ കുറച്ചളവിൽ മതി, ഒരു ടീസ്പൂൺ ഒക്കെ മതി. നമ്മളൊരു ഒരു അല്പം വെള്ളത്തിലോ വെള്ളരിനീരിൽ തന്നെയോ ചാലിച്ച് മുഖത്ത് തേച്ചാൽ വളരെ നല്ല ഇഫക്റ്റ് ആണ്. കറുത്ത പാടുകളൊക്കെ മാറും, മുഖം വളരെ നല്ല ക്ലീൻ ആയിട്ട് വരും. അപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇപ്പം ബ്യൂട്ടി പാർലറിൽ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം ഈ കോവിഡ് സിറ്റുവേഷനിൽ. അപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സൗന്ദര്യവർദ്ധക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മുഖത്തിന് ഒരു ഫേഷ്യലിൻ്റെ ഒക്കെ ഒരു ഇഫക്റ്റ് തരാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പൂർണ്ണമായിട്ടും നാച്ചുറൽ, എന്താ പറയുന്നത്, പരിപൂർണമായിട്ടും പ്രകൃതിദത്ത വിഭവങ്ങളാണ് ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കിന്നിന് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാവില്ല. മാത്രമല്ല സ്കിൻ ടോൺ നല്ലതായിട്ട് വർദ്ധിക്കുകയും ചെയ്യും, പാടുകളൊക്കെ മാറുകയും ചെയ്യും. 10-20 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കാമെങ്കിൽ വളരെ നല്ല ഇഫക്റ്റ് കാണുന്നുണ്ട്. അപ്പം ഇത് തേച്ചതിന് തേച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ എടുത്ത് മുഖത്ത് തേച്ചാൽ വളരെ നല്ല ഇഫക്റ്റ് ആയിരിക്കും. പിന്നെ വൈകിട്ട് രാത്രി ചെയ്താൽ മതി, സന്ധ്യയ്ക്ക് 6 മണിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള സീരിയൽ കാണുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക, കഴുകി കളയുക, അല്പം വെളിച്ചം നോക്കുക, നല്ല സ്കിൻ ടോൺ നല്ല വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഇതിനുള്ള മുൾത്താണി വെട്ടി പോലുള്ള സാധനങ്ങൾ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാനും കിട്ടും. അതിൻ്റെ പൗഡർ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്കപ്പം വീട്ടിന് പുറത്ത് പോലും പോകണ്ട, നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ കർഷക ഗ്രൂപ്പുകളൊക്കെ വെള്ളരി ഒരുപാട് പാഴായി പോണ സമയത്ത് ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞുണക്കി ഉണക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യാനുസരണം പൊടിച്ച് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാൻ പറ്റും. ഈ ഫേസ് പാക്കിന് ഇപ്പം ഞാനിവിടെ ഒരു പാക്കറ്റിലെ ഫോട്ടോ കാണിച്ചില്ല, ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫേസ് പാക്കാണ്. ഏകദേശം 100 രൂപയുടെ അടുത്താണ് ഒരു ചെറിയ പാക്കിൻ്റെ വില. അതിലൊരു ചെറിയ പാക്കറ്റാണുള്ളത്, ഒരു 50 ഗ്രാം പോലും ഇല്ല, 50 ഗ്രാമിന് 100 രൂപയാണ് വില. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ്. നമുക്കത് ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മുൾത്താണി വെട്ടിയാണ് ഒരു ചേരുവ അതിൽ, പിന്നെ ബാക്കി വെള്ളരി ഉണക്കിയത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ലഭ്യമാക്കാമെങ്കിൽ നല്ല രീതിയിൽ ഫേസ് പാക്ക് കർഷകർ തന്നെ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇക്കണോമിക്സും കൂടെ നമുക്ക് നോക്കാം. 100 കിലോ വെള്ളരി ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുമാത്രം അതിൽ വരുമാനമുണ്ട്. 100 കിലോ വെള്ളരി, ഇപ്പം 100 കിലോ വെള്ളരിയുടെ സോപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ഏകദേശം നമുക്ക് അതിലുള്ള ചിലവെന്ന് പറയുന്നത് വെള്ളരിയുടെ വെള്ളയടക്കം 27,400 രൂപ. ഏകദേശം 2,500 സോപ്പ് കിട്ടും. 75 ഗ്രാം ഭാരം, 75 ഗ്രാമുള്ള ഏകദേശം 2,500 സോപ്പ് കിട്ടും. 25 രൂപ വെച്ചിട്ടാണ് ഒരു സോപ്പിന് വില എന്ന് വിചാരിക്കുക. നമുക്ക് 62,500 രൂപ, ഏകദേശം 3 ഇരട്ടിയുടെ അടുത്ത് നമുക്ക് പൈസ അതിൽ ലാഭം ഉണ്ട്. അതുപോലെ തന്നെ അച്ചാർ 100 കിലോ ഓറിയൻ്റൽ പിക്ലിംഗ് മെലൺ അല്ലെങ്കിൽ 100 കിലോ കണിവെള്ളരിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. 10,050 രൂപയാണ് നമുക്ക് അതിൻ്റെ മുടക്കം. അതിൽ ഏകദേശം 150 കിലോയോളം നമുക്ക് അച്ചാർ ഉണ്ടാവും. 1 കിലോ അച്ചാറിന് 150 രൂപ വെച്ചിട്ടാണ് വില, അല്ലെങ്കിൽ 22,500 രൂപ. അതായത് നമ്മൾ മുടക്കിയതിൻ്റെ ഇരട്ടി പൈസ നമുക്ക് കിട്ടും. സ്ക്വാഷ് 100 കിലോ വെള്ളരി സ്ക്വാഷ് ആക്കുമ്പോഴത്തേക്കും 9,750 രൂപയാണ് വില. അതിൻ്റെ മുടക്കം അതിൽ 175 രൂപ, 175 ലിറ്ററോളം നമുക്ക് കിട്ടും. 125 ലിറ്ററാണ് 1 ലിറ്റർ സ്ക്വാഷിൻ്റെ വില, 1 ലിറ്ററിൻ്റെ കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം 21,875 രൂപ ഇരട്ടിയോളം പൈസ നമുക്ക് കിട്ടും. ഫേസ് പാക്ക് 4,500 രൂപ അതിൻ്റെ ഇൻപുട്സിൻ്റെ വില. ഏകദേശം 50 ഗ്രാമിൻ്റെ 180 പാക്കറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 60 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില, 50 ഗ്രാമിന് 60 രൂപ. അപ്പം നമുക്ക് 10,800 രൂപ. അപ്പം നോക്കി, ഇപ്പം നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളുടെ ഒരു സാധ്യത നമ്മൾ നോക്കി, നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ലാഭം, ഏറ്റവും ലാഭമുള്ളത് സോപ്പ് തന്നെയാണ്. അതിന് കുറച്ചും കൂടെ ആക്സെപ്റ്റബിലിറ്റി കൂടുതലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ നല്ല പാക്കിങ്ങൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓരോ വിഭവം നല്ല രീതിയിൽ ചെയ്യാം. ഞാൻ ഏറ്റവും എളുപ്പമുള്ള ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഐറ്റം സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്കണോമിക്സ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി വേറെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓരോരോ ഐറ്റത്തിന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്കിത് ചെയ്തപ്പം നല്ലൊരു ഇതാണ് കണ്ടത്. നമ്മുടെ കർഷകരെല്ലാം ഇത് ചെയ്തിട്ട് നല്ല ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നല്ലൊരു ഡിമാൻഡിങ് ആണ്, അല്ലെങ്കിൽ നല്ല സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ്. പണ്ട് നമുക്കിപ്പം ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് എക്സിബിഷനൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമായിരുന്നല്ലോ. കൃഷി വകുപ്പിൻ്റെ ആണെങ്കിലൊക്കെ ധാരാളം എക്സിബിഷനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു വിപണി കണ്ടെത്തിയിട്ടുണ്ട്, വിപണി അവർക്ക് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ. അപ്പം നമ്മൾ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഇത് ചെയ്യാനായിട്ട് എഫ് എസ് എസ് ഐ ലൈസൻസ് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, എന്നാലും ഒന്നുകൂടെ ആവർത്തിക്കുക, എഫ് എസ് എസ് ഐ ലൈസൻസ് അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ലൈസൻസ്, അതായത് അളവ് തൂക്കം നമുക്ക് പാക്കിംഗ് ചെയ്യാനായിട്ട് പാക്ക് ചെയ്ത് വിപണനം ചെയ്യേണ്ട, ഇപ്പം സോപ്പാണെങ്കിലും അതുപോലെ തന്നെ സ്ക്വാഷ് ആണെങ്കിലും നമ്മൾ പാക്ക് ചെയ്ത് വിപണനം ചെയ്യുമ്പം അതിന് പാക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ വേണ്ട, അതിനാണ് നമ്മുടെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കപ്പാണെങ്കിലും അതുപോലെ തന്നെ വെയിങ് ബാലൻസ് ആണെങ്കിലും നമ്മൾ ഈ ലീഗൽ മെട്രോളജി വകുപ്പിൽ കൊണ്ടുവന്ന് അതിന് രജിസ്ട്രേഷൻ ചെയ്യിക്കണം. എങ്കിലേ നമുക്ക് അതിൽ അതിൽ എടുക്കുന്ന അളവ് അല്ലെങ്കിൽ തൂക്കം കൃത്യമാണെന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്തി പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചിലപ്പം 50 150 ഗ്രാം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ 50 ഗ്രാം 75 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് പാക്ക് ചെയ്ത് വിൽക്കുമ്പം 70 അല്ലെങ്കിൽ ചിലപ്പോൾ 65 ഒക്കെ ആയാൽ വളരെ കുറ്റകരമാണത്. അപ്പം അത് അങ്ങനെ സംഭവിക്കരുത്. അപ്പം അതുകൊണ്ട് നമ്മളത് നമ്മുടെ മെഷർമെൻ്റ് നമ്മുടെ അളവുകൾ വളരെ കൃത്യമായിരിക്കണം. അപ്പം അതിന് നമുക്ക് ലീഗൽ മെട്രോളജിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ വളരെ ലളിതമാണ്. അടുത്തുള്ള അക്ഷയ സെൻ്ററിൽ പോയാൽ മതി, നമുക്ക് രജിസ്ട്രേഷൻ എടുത്താൽ മതി. നമുക്ക് അറിയാമല്ലോ നമ്മുടെ ടേൺ ഓവർ 1,200,000 രൂപയിൽ താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിന് നമ്മുടെ ആധാറിൻ്റെ ആധാർ കാർഡും നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. അത് അവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അവർ ചോദിക്കുന്ന വിവരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും. 5 വർഷത്തേക്ക് തുടർച്ചയായിട്ട് നമുക്ക് അതിൻ്റെ ലൈസൻസ് എടുക്കാം. 100 രൂപയുള്ളൂ രജിസ്ട്രേഷൻ ഫീസ്. അപ്പം 5 വർഷത്തേക്ക് 500 രൂപ, പിന്നെ അതിൻ്റെ ചാർജും കൂടെ ചേർത്ത് 550, ചിലപ്പോൾ 600 രൂപയൊക്കെ വരും, അത്രയേ ഉള്ളൂ. നമുക്ക് 5 വർഷത്തേക്ക് അത് ആ രജിസ്ട്രേഷൻ ഉപയോഗിക്കാം, രജിസ്ട്രേഷൻ ഐ ഡി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലീഗൽ മെട്രോളജിയും വർഷാവർഷം പുതുക്കണം കേട്ടോ, അവരത് അത് പറയും, നമ്മളത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറയും. പിന്നെ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണം. പഞ്ചായത്ത് ലൈസൻസ് അല്ല, പഞ്ചായത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യണം നമ്മുടെ സംരംഭം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലും കൂടെ രജിസ്റ്റർ ചെയ്തേക്കണം. പിന്നെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൂടെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ബാർകോഡിൻ്റെ രജിസ്ട്രേഷൻ വേണം. വളരെ ലളിതമാണ് അത് എടുക്കുന്നത്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബാർകോഡ് എടുത്ത് കൊടുക്കുന്ന ഏജൻസികൾ ഒരുപാടുണ്ട്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ജി എസ് ടി ആണ്. അപ്പോൾ ജി എസ് ടി നമ്മൾ അടച്ചില്ലെങ്കിലും രജിസ്ട്രേഷൻ എടുത്താൽ മതി. അത്രയും കാര്യങ്ങളാണ് ഒരു സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പാക്കിങ്ങും ലേബിലിങ്ങും ഒക്കെ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്നുള്ളത്, അത് എന്തിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിന് ലേബല് നൽകിയിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സാധ്യത നമുക്ക് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടെ നമ്മുടെ കർഷകർ ശ്രദ്ധിച്ചാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പം താങ്ക് യു ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നതിന്. നമുക്ക് സംശയങ്ങൾ മാറ്റാൻ മാത്രം ഇപ്പം പറ്റുന്നില്ല, കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കെ വി കെയിലേക്ക് വിളിക്കുക. നമ്മുടെ കെ വി കെയുടെ നമ്പർ 944-2449-928 0479 ആണ് കോഡ്. കെ വി കെയുടെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ 0479-2449-9268. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അപ്പം ഇതുപോലെ നമ്മുടെ കർഷകരോട് സംസാരിക്കാനായിട്ട് അവർക്ക് നമ്മുടെ ഇത് ഈ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ കെ വി കെ തന്നെ സാനിറ്റൈസ് ചെയ്തെടുത്ത ഉൽപ്പന്നങ്ങളാണ്, കൂടുതൽ ഉൽപ്പന്നങ്ങളും കേട്ടോ. അപ്പം നമ്മൾ 2014 ചെറിയനാട് മാമ്പ്ര പാടശേഖരത്ത് ചെയ്ത ആ ചെറിയനാടുള്ള ഒരു വിമൻ ഗ്രൂപ്പിൻ്റെ അവർക്കാണ് നമ്മളിതിൻ്റെ ട്രെയിനിങ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിൽ നടത്തിയ ഒരു ഒരു സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും പ്രോഡക്ട്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പം അതിന് കൃഷി വകുപ്പ്, പിന്നീട് അത് കൃഷി വകുപ്പ് നമ്മുടെ എല്ലാ ജില്ലകളിലുമുള്ള ഏകദേശം 72 വെജിറ്റബിൾ ക്ലസ്റ്ററിൽ ഈ പരിശീലനം നമ്മൾ ഓരോ ജില്ലയിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത കർഷകർക്ക് ഈ പരിശീലനം കൊടുക്കണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണൂരും കാസർഗോഡും ഒക്കെ ഇപ്പോഴും ഇത്തരം സോപ്പൊക്കെ ഉണ്ടാക്കുന്ന കർഷക ഗ്രൂപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സംസ്ഥാനം ഒട്ടാകെയുള്ള കർഷകർക്ക് ഈ പരിശീലന പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്, തിരഞ്ഞെടുത്ത കർഷകർക്ക്. അപ്പം അതിനുശേഷം നമ്മുടെ ആ പരിശീലനം നേടിയ കർഷകർക്ക്
കൃഷി വകുപ്പിൻ്റെ ചെറിയൊരു സാമ്പത്തിക സഹായത്തോടെ, ചെറിയ 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായത്തോടെ അവർക്കൊരു ചെറിയ യൂണിറ്റ് സ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം വെജിറ്റബിൾ സീസണില്ല, മിക്കവാറും എല്ലാ ഗ്രൂപ്പും നല്ല ആക്റ്റീവാണ്. വെജിറ്റബിൾ സീസൺ അല്ലാത്തപ്പോഴാണ് അത്ര ആക്റ്റീവ് അല്ലാത്തത്. ഇപ്പം അങ്ങനെ ഇപ്പം ആക്റ്റീവ് അല്ലാത്ത ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ചെയ്ത് ഇപ്പം ധാരാളം സമയം കിട്ടുന്ന ഒരു അവസരമാണല്ലോ, അപ്പം അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം. അപ്പം നമ്മുടെ ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾ കേടുവന്ന് പോകാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോകാതെ നമ്മളതിന് മാക്സിമം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തണം. ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തണം. ക്ലാസ് കേട്ടതുകൊണ്ടായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം, വീട്ടിലും കൂടെ ചെയ്ത് നോക്കണം. സമയമുണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും, അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം. അപ്പോൾ ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ അവസരം തന്ന RITTCയിലെ ലത മാഡത്തിനും സഹപ്രവർത്തകർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു മാഡം.